കേരളക്കരയിൽ നിന്നും ഏകദേശം 300 മൈൽ അകലെയായി ഒരു സമൂഹം ചെറിയ പൗരദ്വീപുകളുണ്ട് ലക്ഷദ്വീപ് ഇവയിൽ ചിലതിൽ മാത്രമേ ജനവാസമുള്ളൂ പക്ഷിപ്പൊട്ടി എന്നറിയപ്പെടുന്ന ഈ നീണ്ട മണൽക്കൂരയിൽ വെറും പക്ഷികൾ മാത്രമാണുള്ളത് ശതമാനവും ഇസ്ലാം മതവിശ്വാസികളായ ഇവരുടെ അധ്യയന ഭാഷ മലയാളമാണ് ഇതാണ് മിനിക്കോയ് എന്ന ദ്വീപ് ദ്വീപുകളുടെ റാണി എന്നറിയപ്പെടുന്ന ഇവിടെയാണ് കഥയുടെ ഭൂരിഭാഗവും നടക്കുവാൻ പോകുന്നത് ഇതാ 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 ഇതാ
ಪ್ರಭಾತ ಮಂದಿರ ಪತೇ ಪ್ರಭಾತ್ಮನಾತ್ಮಹನೀಯ ಮಹೋಭಿಷೇಕೈ ಮಾಲಾತೀತ ಪ್ರಮದದಾಯಕ ಕೈಲಭಾರೇ ಮಂದಿರ ಪದೇ ತವ ಸುಪ್ರಭಾತ ಭಕ್ತಿ ವಿನಯಾದಿ ಗುಣಾನಿದಾನ ಶೋಕಾಂತಕಾರ ಪಾಕಾಂತಕಾರಿ ಸುರ ಸಂಸ್ಕೃತ ದಿವ್ಯಕೀರ್ತೆ ಶ್ರೀವಾದ ಮಂದಿರ ಪದೇ எல்லா வெள்ளிவெளிகளையும் யாதாக்க விதத்தோடு கூடியும் கட்டடக்கத்தோடு கூடியும் பாவியை வேண்ட விதம் இன்னும் கண்டு கொண்டு அவசிக்கிற ஜனத உண்டாவணும் சந்திரா வார்த்தைகள் ஹரி നിന്റെ ഭക്തൻ എവിടെ? ദൈവത്തെ തേടി നടക്കാവൂ. എന്നെ കാണാൻ എന്നും കുട്ടികൃഷ്ണൻ വന്നു, നിന്നെയും കണ്ടു, നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചു, അച്ഛൻ കല്യാണവും കഴിച്ചു തന്നു. എനിക്ക് എത്രയേ വെച്ചുള്ളൂ. എത്ര നാൾ ഒരുമിച്ച് ജീവിച്ചു എന്ന് തന്നെ അറിയില്ല. രാവണ്യേട്ടാ, എനിക്ക് എഴുത്ത് വല്ലതുണ്ടോ? എഴുത്ത് വല്ലതും ഉണ്ടെങ്കിൽ വിളിച്ചു തരില്ലേ? വാടാ എന്റെ പൊന്നു സൂചിയെ, നീ സാറിന്റെ സുഖക്കേട് വേഗം മാറ്റി കൊടുക്കണം കേട്ടോ. ആ കേട്ടോ സാറേ, ഇവൻ ഉഗ്രനാണ്. ഏത്? ഈ ഡയബറ്റീസ് എന്ന് പറയുന്ന ഇവർ കംപ്ലൈന്റ്. ഇത് സാധാരണ ആൾക്കാർക്കൊന്നും വരുന്ന സുഖക്കേടല്ല, മഹാരാജാക്കന്മാർക്ക് വരുന്ന സുഖക്കേടാ. അതിന് ഞാൻ മഹാരാജാവും മന്ത്രിയും ഒന്നും അല്ലല്ലോ. ഭാരതി, നമ്മുടെ കമ്പൗണ്ടർക്ക് പതിവുള്ളത് കൊടുത്തേക്ക്. അപ്പോ നമ്മുടെ ചന്ദ്രൻ സാറിന്റെ ജോലിക്കാര്യം എന്തായാവോ? ഓ, ജോലിക്കാര്യമൊക്കെ ഇത്ര വലിയ പ്രശ്നമാക്കാനുണ്ടോ? ഇത് വേണ്ടായിരുന്നു. അപ്പോ ഞാൻ നാളെ വരാം. വരട്ടെ. ശാന്തയ്ക്ക് ഇന്ന് സ്പെഷ്യൽ പീസ് കൊടുക്കണം. എടുത്തു കൊടുത്തേക്കും. അവളുടെ കാര്യത്തിൽ ഒരു മുടക്കവും വരുത്തരുത്. ചന്ദ്രൻ എങ്ങോട്ടാ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക്. നീലകണ്ഠനോ? ഞാനും. ഇത് അവസാനത്തെയാ, ഇനി കാർഡ് പുതുക്കുക. നീലാണ്ടനെ കിട്ടില്ല, എംപ്ലോയ്മെന്റ് ഓഫീസിന്റെ പടി ഞാൻ ചവിട്ടില്ല. ഞാനും ആലോചിക്കുന്നുണ്ട്. ക്യൂവിൽ നിന്നും അടുത്തു, കൈക്കോട്ട് ഇളയ്ക്കാനും മടിയില്ല. ഈ നാട്ടിലെ ഭൂമി മുഴുവനും എന്റെ മനക്കിലയായി. എല്ലാം പാട്ടക്കാർക്ക് പങ്കുവെച്ച്, അല്ലെങ്കിൽ പണിയെടുത്ത് ജീവിക്കാമായി. പഠിച്ചതിന്റെ ശിക്ഷ. അച്ഛനൊരു വാക്ക് മിണ്ടിയാ മതി, എനിക്ക് നല്ലൊരു ജോലി കിട്ടും. എത്രയോ ലക്ഷം ചെറുപ്പക്കാര് തൊഴിലില്ലാത്തവരായി ഇവിടെയുണ്ട്. തത്വങ്ങൾ കേട്ട് കേട്ട് മടുത്തു. ആ, താൻ നിന്റെ മുൻഷി സാറ് വരുന്നുണ്ട്. ഒരു തെറ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. തെറ്റോ? അതെ, അങ്ങ് സ്വാതന്ത്ര്യ സമരത്തിനുള്ള പെൻഷൻ അപേക്ഷിക്കണം. കുറെ തല്ലുകൊണ്ടില്ലേ, ജയിലിൽ പോയില്ലേ? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് സമരം ചെയ്തത്, കൂലിക്ക് വേണ്ടിയല്ല. ഒരു മനുഷ്യന്റെ ജീവിതമാണ് അയാളുടെ തത്വശാസ്ത്രം.
ഞാൻ നിങ്ങളുടെ ആരാ? ശിവ ശിവ എന്താ ഭാരതി ഇത്? ആരാന്നറിയാനാ? ആരായ എന്റെ ഭാര്യ. എന്നിട്ട് ഒരു ഭർത്താവിന്റെ സുഖം എനിക്കുണ്ടായിട്ടുണ്ടോ? ഞാൻ നിന്നെ കല്യാണം കഴിച്ചു എന്നത് സത്യം. ഒരിക്കലും അങ്ങനെ പറ്റി. പിന്നെ എന്നെ വിളിച്ചു, ഞാൻ വിളി കേട്ടു. വേഷാടനത്തിനിടെ ശിവ ശിവ എന്നെ കൊന്നിട്ട് മതിയായിരുന്നില്ലേ? ഭാരതി, നീ എന്തൊക്കെയാ പറയുന്നത്? മനുഷ്യൻ ദൈവത്തെ കണ്ടെത്തുന്ന മുഹൂർത്തം എപ്പോഴാണെന്ന് ആർക്കെങ്കിലും നിശ്ചയിക്കാൻ പറ്റുമോ? ഒരു ഉണ്ണിക്കാല് കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. മരണം വരെ നടന്നാലും നടന്നാലും തീരാത്തത്ര ക്ഷേത്രങ്ങൾ, 33 കോടി ദേവന്മാരും ദേവികളും. കുട്ടികൃഷ്ണ, ഇനിയെങ്കിലും ഈ സന്യാസമൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് മനുഷ്യനായിക്കൂടെ? ശുദ്ധിയാണ് സന്യാസം. ഒരു ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെടുത്തിയിട്ടാണോ ശുദ്ധി കണ്ടെത്തുന്നത്? നഷ്ടം. ശിവ ശിവ മാരായ. സഹിക്കാൻ പഠിക്കുന്നവളെ. കാത്തിരുന്ന് മടുത്തു. ഡോണ്ട് ബി സില്ലി. കാത്തിരിപ്പ് മരുപ്പച്ചയാണ്. നമുക്ക് ഏത് പ്രശ്നത്തിനും ഉത്തരമുണ്ട്. വിധി. യു ഗോ ഹെ. വെറുതെ ഇങ്ങനെ ഇരുന്നാൽ വാനശാരോട് വാർഷികം കേമാവില്ല. അതിന് വെളിയിറങ്ങി കാശ് വരുന്നുണ്ടല്ലോ. ഹലോ ഗൈ, തേടിയ വള്ളി കാലിച്ചിട്ട് നമ്മുടെ സേഫ്റ്റിയുടെ കാറാണ് വരുന്നതെന്ന് തോന്നുന്നു. നിർത്തിക്കളയാം. നമസ്കാരം സേഫ്റ്റി. നമസ്കാരം. ഒരു കാര്യം, ഇത് എന്റെ ശിഷ്യനാ. ഓ, ജോലി ആയിട്ടില്ല. ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞിരിക്കുക. സേഠ്ജി അവനൊരു ജോലി കൊടുക്കും. ജോലി? ഈ കാലത്ത് ആരും ജോലിയില്ലാതെ നടക്കരുത്. എന്നാൽ സേഠ്ജി തന്നെ ചന്ദ്രനൊരു ജോലി കൊടുക്കും. മുൻഷി സാർ പറഞ്ഞിട്ടല്ലേ, വറു മിസ്റ്റർ ചന്ദ്രൻ, നമ്മുടെ ഗോഡൌണിൽ ഒരു അക്കൗണ്ട് ജോബ് തരാം. നമസ്കാരം. നമസ്കാരം. ഞങ്ങളുടെ വായനശാലയുടെ ആനിവേഴ്സറി അടുത്തു. സേഠ്ജി എന്തെങ്കിലും സംഭാവന തന്ന് ഞങ്ങളെ സഹായിക്കണം. ഒരു നല്ല കാര്യമാണ്, നന്നായി ആഘോഷിക്കണം. അതിന് പറയൂ, എന്തിനു മടിക്കണം? ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രിയെ വിളിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നമ്മുടെ രാഷ്ട്രപതിയെ കൊണ്ടുവരണം. അത് നടപ്പുള്ള കാര്യമാണോ സേഠ്ജി? എന്തുകൊണ്ട് നടക്കില്ല? നടക്കും സേഠ്ജി വിചാരിച്ച. ഞാനല്ല, നിങ്ങൾ ചെറുപ്പക്കാർ ശ്രമിക്കണം. നടക്കാൻ പോകുന്ന വല്ല കാര്യമുണ്ടെങ്കിൽ പറയാ സേഠ്ജി, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. ഞങ്ങൾക്ക് പ്രേം നസീറോ അടൂർ ഭാസിയോ മതി. പോറാ പോറാ, ഇവിടെ വലിയ ആൾക്കാർ തന്നെ പറയണം. ഇവിടത്തെ വലിയ ആൾ സേഠ്ജി തന്നെയാണ്. ഞാനൊരു ചെറിയ ജനസേവകൻ. സേവകനല്ല, സേവകൻ. അല്ല, സേവകൻ, സേവകൻ, സേവകൻ. സേഠ്ജി ഞങ്ങൾക്ക് എത്ര രൂപ തരാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എത്ര രൂപ വേണം പറയൂ. 1 രൂപ, 10 രൂപ, 51 രൂപ, 100 രൂപ. 100 രൂപയോ? 509 രൂപ തരും. ആഘോഷം ക്ഷേമമാക്കണം. ഞാനും വരും. എനിക്കും ഒന്ന് പ്രസംഗിക്കണം. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. കുത്തിയേറ്റൻ ഇത്തവണ തെക്കുന്നോ വടക്കുന്നോ? വടക്ക് എത്രയെത്ര ക്ഷേത്രങ്ങളാണ്, ഭക്തന്മാരുടെ ഒരേ തിരക്കാണ്. ഈ ഭക്തനെ ഇനി നീട്ടിക്കൊണ്ടു പോവാൻ പറ്റില്ല.
ഇതൊരു നേരം ഭ്രാന്താണ്. ഈ ഭക്തി കുട്ടിക്കൃഷ്ണന്റെ ആത്മസാക്ഷാത്കാരത്തിനാണെങ്കിൽ ഞങ്ങളുടെ സമാധാനത്തിന് ഈ രോഗം മാറ്റിയേ പറ്റൂ. അച്ഛ, നമുക്കൊരു ഡോക്ടറെ കാണിക്കാം. ആ, ഇന്ന് തന്നെ കാണിക്കാം. എന്നെ പരീക്ഷിക്കുകയാണോ? അല്ല, ഈ നിൽക്കുന്നത് കണ്ടോ? ഈ പരീക്ഷണ വസ്തുവിന് വേണ്ടി ബലമായി തന്നെ കൊണ്ടുപോകും. അച്ഛ, നമുക്ക് മുൻസിദാറിയെ വിളിക്കാം. ചന്ദ്ര, ഇനി എന്നാ ഇങ്ങോട്ട്? തൃപ്രാറ്റ് ദേവൻ, ചോറ്റാനിക്കര ഭഗവതി, കൊടുങ്ങല്ലൂരമ്മ, അങ്ങനെ പോകും ഭാരതി എന്റെ തീർത്ഥാടനം ദേശാടനം. ശിവ ശിവ ശിവ. ഏയ് മിസ്റ്റർ ചന്ദ്രൻ, ഞാൻ നിങ്ങൾക്കൊരു ജോലി തന്നു. നിങ്ങൾ എന്റെ ഇഷ്ടത്തിന് നിൽക്കണം. ഞാനൊരു ജനസേവകനാണ്, വലിയൊരു ജനസേവകൻ. സേജി പറയുന്നത് അറിയില്ലാത്തപ്പോൾ അറിവുണ്ടാക്കി കൊടുക്കുന്നു, പഞ്ചകസാര ഇല്ലാത്തപ്പോൾ പഞ്ചകസാര, മണ്ണെണ്ണ ഇല്ലാത്തപ്പോൾ മണ്ണെണ്ണ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വലിയ ജനസേവകനാണ് ഞാൻ. ആ, ഞാൻ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. മനസ്സിലാക്കണം. എനിക്ക് ഇപ്പോൾ ഒരു ഐഡിയ തോന്നുന്നു. അരിക്കു മുമ്പ് സമരങ്ങൾ ഉണ്ടാകണം. അരിക്കും സാധനങ്ങൾക്കും ക്ഷാമം വരണം. ജനങ്ങളെ കഷ്ടപ്പെടുത്തണം. മിസ്റ്റർ ചന്ദ്രൻ, ഒരു കാര്യം ചെയ്യൂ. ഇവിടുത്തെ തൊഴിലാളികളെ കൊണ്ട് ഒരു സ്ട്രൈക്ക് സംഘടിപ്പിക്കും. മിസ്റ്റർ ചന്ദ്രൻ അതിന്റെ നേതാവായിക്കോളൂ. എത്ര പണം വേണമെങ്കിലും ഞാൻ തരും. സ്ട്രൈക്ക് വന്നാൽ ചരക്ക് വെളിയിൽ പോകില്ല. അപ്പോ നമ്മുടെ ചരക്കുണ്ടല്ലോ, ഇരട്ടി ഇരട്ടി വിലക്ക് വിൽക്കാം. മനസ്സിലായോ? മിസ്റ്റർ ചന്ദ്രൻ, എത്ര പണം വേണം? പാവം പൂവർ ബോയ്. എനിക്ക് കഴിഞ്ഞില്ല അച്ഛ. ഞാൻ പറഞ്ഞതല്ലേ, സേഡ്ജി സ്റ്റേഷൻ വരെ ഒന്ന് വരണമല്ലോ. ഓ, വരാമല്ലോ, നമ്മൾ നമ്മളുടെ കാറിൽ വരാം. സേഡ്ജി ഞങ്ങളുടെ മാന്യാസിയാണ്, സർക്കാർ വണ്ടിയിൽ കയറണം. ആനാഹം ആനാഹം ആനാഹം. ആനാഹത്തിൽ കിടന്നു വീർപ്പ് മുട്ടുന്ന അനിരുദ്ധനെ പോലെ. ചന്ദ്രേട്ടാ, ശാന്തി എന്താ ചോദിച്ചത്? ആനാഹം എന്ന് പറഞ്ഞാൽ എന്താ? വാചകം മുഴുവനും വായിക്ക്. ആനാഹത്തിൽ കിടന്നു വീർപ്പ് മുട്ടുന്ന അനിരുദ്ധനെ പോലെ. ആനാഹം. അയ്യേ, മാഷായിട്ടും കിട്ടില്ലേ, വെറുതെ അല്ല ജോലി കിട്ടാത്ത. അയ്യോ, ഇതെന്താത്? അയ്യോ, വിടുന്നേ, കളിക്കല്ലേ, എക്സാം അടുത്തു. അർത്ഥം അറിയണ്ടേ? ഇനി ഞാൻ അർത്ഥം പറയാ. ഇതാണ് അർത്ഥം, ബന്ധനം തടവറ. ചന്ദ്ര, നിനക്കൊരു കത്തുണ്ട്, ഒരു സർക്കാർ കവർ. എനിക്ക് ജോലി കിട്ടി, മിനിക്കോ ഐലൻഡിൽ. വളരെ സന്തോഷം, നന്നായി വരണം കേട്ടോ. മുനിസിഫാർ, എനിക്ക് ജോലി കിട്ടി. പോയി വരൂ. നമ്മുടെ ലോകം നമ്മളാണ് സൃഷ്ടിക്കുന്നത്, മറക്കണ്ട. ബെസ്റ്റ് ഓഫ് ലക്ക്. കാശ് എത്ര കൂടുതൽ കിട്ടിയാലും കപ്പൽ കയറി കടൽ താണ്ടി പോണ്ടേ? ഒരു രാത്രി യാത്ര വലിയ കാര്യമല്ല. അച്ഛന് വയ്യ, ചന്ദ്രൻ കണ്ണെത്താത്ത ദൂരത്ത്. ചേച്ചിക്ക് സമാധാനം കിട്ടുമോ? കുട്ടിയേട്ടനുണ്ടായിരുന്നെങ്കിൽ വേണ്ടില്ല.
എനിക്ക് കുറെ പ്രതീക്ഷകളുണ്ട്. നീ പറയുന്നതൊക്കെ ശരിയാകും. ഞാൻ പോകാൻ തീരുമാനിച്ചു. പ്രത്യേകിച്ചും അധ്യാപകർ നാളത്തെ തലമുറയെ സൃഷ്ടിക്കുന്ന അവരാണ്. അറിയാം, സംസ്കാര സമ്പന്നരായ മനുഷ്യരാണ് ദ്വീപിലുള്ളവർ. മുൻഷി സാർ പറഞ്ഞു, സാറിന്റെ ഒരു ശിഷ്യനുണ്ടത്ര അവിടെ, ശ്രീധരൻ മാസ്റ്റർ. ഓ, മനുഷ്യന് എല്ലാ നാടും ഒരുപോലെയാണ്. അച്ഛൻ ജയിച്ചിടത്ത് എന്റെ മകൻ തോൽക്കരുത്. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു ചന്ദ്രേട്ടന് വേഗം ജോലി കിട്ടണേന്ന്. പക്ഷേ കിട്ടിയത് എത്ര അകലെ. ഒരു ജോലി എന്ന് പറഞ്ഞാല് അകലം ഒരു പ്രശ്നമേ അല്ല. ഒരു അധ്യാപകന് ഇവിടത്തെക്കാളും 40% ശമ്പളം കൂടുതലുണ്ട് ദ്വീപില്. എന്നാലും വിചാരിക്കുമ്പോൾ കാണാൻ പറ്റില്ലല്ലോ. സങ്കടപ്പെടാതിരിക്കും. ഞാൻ ഓർത്തോർത്തിരിക്കും. എത്ര അകലെയായാലും ഈ ചന്ദ്രേട്ടൻ നിന്റെയാണ്. ഓർമ്മയുണ്ടായിരുന്നാൽ മതി. എന്നാ ചന്ദ്രൻ പോയി വരും. അച്ഛന്റെ ആരോഗ്യം സാരമാക്കണ്ട, ധൈര്യമായി പോകും. ദ്വീപിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. ഒരു ശ്രീധരൻ അധ്യാപകനാണ്. ഈ വരുന്ന വിവരം ഞാൻ അയാളെ അറിയിച്ചിട്ടു. ശ്രീധരൻ മാസ്റ്ററുടെ ക്വാർട്ടേഴ്സ്. പേര് ജോസ്. ജോലി
ആമീൻ കച്ചേരി. ചന്ദ്രനല്ലേ? അതെ. വരൂ വരൂ, ഞാനാണ് ശ്രീധരൻ. മുൻഷി സാറിന് ടെലഗ്രാം ഉണ്ടായിരുന്നു. ചന്ദ്രൻ വരുന്നവരും ശ്രീധരൻ മാഷും ഞങ്ങളും ഇന്നലെ കിടക്കുമ്പോൾ കൂടി പറഞ്ഞതാണ്. യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ. ആ കപ്പലിൽ ആദ്യമായിട്ടാണ്. ഉള്ള സ്ഥലത്ത് നമുക്ക് സൗകര്യമായിട്ട് കഴിയാം. എന്താ ദ്വീപിൽ വലിയ വീടോ ലാഡ്ജുകളോ ഒന്നും തന്നെ വാടകയ്ക്ക് കിട്ടില്ല. എത്ര കാശ് കൊടുക്കാമെന്ന് വെച്ചാലും ഒരു ജോലിക്ക് ഒരാളെ കിട്ടില്ല. എല്ലാം സ്വയം ചെയ്യണം. ചന്ദ്രന് ഇവരെയൊന്നും പരിചയമില്ല. ഇല്ല. മിസ്റ്റർ മുകുന്ദൻ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ഇത് മിസ്റ്റർ ഖാൻ, PWD. ഞാൻ ദാസ്, പോസ്റ്റ് ഓഫീസിലാണ്. വിവാഹം കഴിച്ച ഒരു ബാച്ചിലറാണ്. എനിക്കങ്ങനെയൊന്നുമില്ല. ആദ്യത്തെ പ്രസവത്തിൽ തന്നെ തള്ളയും കുട്ടിയും ക്ലോസ്. ഏതായാലും ചന്ദ്രൻ ഇന്ന് വിശ്രമിക്കും, നാളെ ജോയിൻ ചെയ്യാം. ചന്ദ്രൻ വന്ന വിവരം ഞാൻ ഹെഡ്മാസ്റ്റർ അറിയിക്കാം. മിസ്റ്റർ ചന്ദ്രൻ, കയ്യിൽ സിഗരറ്റോ ബീഡിയോ എന്തെങ്കിലും? ഞാൻ ഉപയോഗിക്കില്ല. ഇന്ന് ദ്വീപുകളിൽ മഴ പെയ്യാനിടയുണ്ട്. ഓ മഴ. ആ പെയ്യും. പുലിയുടെ കണ്ണുകൾ തീപ്പന്തം പോലെയായി, മീശ വിറച്ചു. ആട്ടിൻകുട്ടിക്ക് പേടിയായി. ഓടിയാ കൊള്ളാവുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. കാൽ കുഴഞ്ഞു, വിറച്ചു. പുലി ഒറ്റച്ചാട്ടം. ആട്ടിൻകുട്ടി പുലിയുടെ വായിൽ. അയ്യോ പാവ ആട്ടിൻകുട്ടി. ആയിഷയ്ക്ക് പുലിയെ പേടിയുണ്ടോ? പേടിയുണ്ടോ? വേറെ വന്നിട്ട് വയ്യ. പണ്ട് ഞങ്ങൾ ഈ ദ്വീപിലെത്തിയത് ഓടത്തിലാണ്. കാറ്റിന്റെ ഗതിയനുസരിച്ച് എത്തുമ്പോൾ എത്തി. ജീവൻ പണയം വെച്ചായിരുന്നു യാത്ര. ഇന്ന് ഒറ്റ രാത്രി കൊണ്ട് കപ്പൽ ഇവിടെ എത്താം. ചിലപ്പോൾ 10-15 ദിവസം കണ്ണെത്താത്ത കടലിൽ എത്തും പിടിയുമില്ലാതെ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. മെയിൻ ലാൻഡിൽ തൃശ്ശൂർ അടുത്ത്. മാഷ് ഞങ്ങളുടെ ഇല്ലത്ത് വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല. ഇന്നെങ്കിലും വരണം. തീർച്ചയായും. ദ്വീപുകാർ അതിഥി സൽക്കാര പ്രിയരാണ്, നിഷ്കളങ്കരും സ്നേഹസമ്പന്നരുമാണ്. അതാ വരുന്നു ഇവിടുത്തെ ഖാസി. എന്താ മാഷ, സുഖം തന്നെയല്ലേ? സുഖം തന്നെ. ഇദ്ദേഹം പുതുതായി മാറി വന്ന അധ്യാപകനാണ്. പേര്? ചന്ദ്രൻ. നമ്മുടെ കുട്ടികളൊക്കെ നന്നായി പഠിപ്പിക്കുന്ന മാഷേ. നമ്മുടെ ദ്വീപിൽ സൗകര്യങ്ങളൊക്കെ അല്പം കുറവാണ്. സ്ഥിതിഗതികൾ മാറി വരുന്നുണ്ട്. ഉള്ളതുകൊണ്ട് സന്തോഷമായി കഴിയണം. വരട്ടെ. എന്തിനാ എപ്പോഴങ്ങനെ കരയണത്? മരിച്ചു പോവാനാരും തിരിച്ചു വരൂല. നിങ്ങൾക്കത് പറയാം, ഞാനാണ് എന്റെ സത്താറിന് 10 മാസം ചോന്ന് പെറ്റത്. ഇക്കത് അറിയില്ലാന്നാ എന്റെ വിചാരം. ഇന്ത്യൻ മൂത്ത മോനാണ്. എത്ര കാലം കഴിഞ്ഞാലും അവനെ മറക്കാൻ കഴിഞ്ഞു. ഒരു കൊല്ലം കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞ് മടങ്ങി വരാതെ യാത്ര പറഞ്ഞ് കപ്പലിൽ കയറിയതാണ്. എന്തിനാ ഉമ്മ കരയണത്? എന്റെ കാക്ക കപ്പലിൽ സെയിലായി പോയി. പോകുമ്പോ എന്തൊക്കെ കൊണ്ടുവരാന്നാ പറഞ്ഞത്? പോറും ചെരുപ്പ്, പോറും വാച്ച്, പോറും കുട, പോറും കുപ്പായം ഒക്കെ പോറി. പള്ളിശ്ശേരിവില്ലയിലെ മൂസ കപ്പലിൽ വന്നപ്പോ കാണേണ്ടതാണ്. എന്തൊക്കെ സാധനങ്ങൾ! അവന്റെ ഒരു പവറ്, അവന്റെ ഒരു ജബർദസ്തി. ഞങ്ങളുടെ സ്കൂളിൽ പുതിയൊരു മാഷ് വന്നിട്ടുണ്ട്. അതിന് ഞങ്ങളൊക്കെ ദ്വീപ് വിട്ടു പോണം. വേണ്ട പാപ്പ, മാഷ് ഒരുപാട് കഥ പറയും, പാട്ട് പാടും, പടം വരയ്ക്കും. തത്ത നല്ല മൊഞ്ചുള്ള മാഷ. എന്തൊക്കെ പറഞ്ഞ് കാണട്ടെ. ആനന്റെ, പുലിന്റെ, 7 കുതിരയെ പൂട്ടിയ തേരിന്റെ കഥ മാഷിനെ എല്ലാ കുട്ടികളും വിളിക്കുന്നു. ഐഷു, മാഷിന് എനിക്കും കഥകൾ പറഞ്ഞോ? ഞാൻ മാഷ നമ്മളുടെ ഇല്ലത്തിൽ കൊണ്ടുവരട്ടെ പാപ്പ? എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഉമ്മ, ഞാൻ വിളിച്ചോണ്ട് വരട്ടെ? ഉമ്മ, മോളെ മാഷല്ലേ, വിളിക്കേ, കൊണ്ടുവരേ, സൽക്കരിക്കേ, എന്ത് വേണമെങ്കിലും അയക്കും. വിളിച്ചിട്ട് വായിച്ചു
എനിക്കും മാഷെ ഒന്ന് കാണാലോ. ഞാൻ വിളിച്ചിട്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ വിളിച്ചോണ്ട് വരാം. നിങ്ങളുടെ ഒരു വലിയ സൽക്കാരം കരയെന്ന് പറഞ്ഞ ഒരു മാസം ആയുസ് സൽക്കരിക്കാണ്ട് വിട്ടത്. നിങ്ങളൊന്നും മിണ്ടായിരിക്കും, കുട്ടികളുടെ പൂരിയല്ലേ. ഞങ്ങളെ അല്പം റമ്മി കളിക്കാൻ പോവുകയാണ്. ചന്ദ്രൻ വരുന്നോ? ഇല്ല, ഞാൻ ചീട്ട് കളിക്കാറില്ല. ചന്ദ്രന്റെ മനസ്സ് എപ്പോഴും വീട്ടിലും നാട്ടിലും ആണ്. ആ ഇത്രയും ദൂരത്ത് ആദ്യമായിട്ടല്ലേ ദ്വീപും ദ്വീപിലെ മനുഷ്യരെയും ഇഷ്ടപ്പെട്ടു വരുന്നു. ആ അല്പം സമയം എടുക്കുന്നു. മിസ്റ്റർ ചന്ദ്രൻ, ഈ ഷർട്ട് ഇന്നത്തേക്ക് ഞാൻ ഇടുന്നു. ക്ഷമിക്കണം. ആ ക്ഷമിച്ചിരിക്കുന്നു. ആരോ മലാളേ
പ്രിയപ്പെട്ട അച്ഛന്, ഞാനിവിടെ സസുഖം എത്തിച്ചേർന്ന് ജോലിയിൽ പ്രവേശിച്ചു. കപ്പൽ യാത്ര ആദ്യമാണെങ്കിലും സന്തോഷകരമായിരുന്നു. ആദ്യമാദ്യം മരം മടുപ്പിക്കുന്ന ഏകാന്തത അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ കൊച്ചു ഭൂപ്രദേശവും ഇവിടുത്തെ നല്ലവരായ മനുഷ്യരുമായി ഇടപഴകിയപ്പോൾ ഇവരുമായി എനിക്ക് അലിഞ്ഞുചേരാൻ വലിയ വിഷമം തോന്നുന്നില്ല. 8 കിലോമീറ്റർ നീളവും 600 മീറ്റർ വീതിയുമുള്ള ഈ ദ്വീപിലെ ജനസംഖ്യ 6000 താഴെയാണ്. ഇവിടെയുള്ള ജനങ്ങൾ 100% ഇസ്ലാം മതവിശ്വാസികളാണ്. ദ്വീപിന്റെ പകുതി ഭാഗവും വിജനമാണ്. ശാന്തരും സമാധാന പ്രേമികളുമായ ഒരു കൂട്ടം മനുഷ്യരുടെ വിഹാര രംഗം. പട്ടികളില്ലാത്ത നാട്. കാട്ടുമൃഗങ്ങളോ വിഷജന്തുക്കളോ ഇവിടെയില്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു ലൈറ്റ് ഹൗസ് കപ്പലുകൾക്ക് വഴികാട്ടിയായി നിലനിൽക്കും. നൂറാധിപത്യമാണിവിടെ. കടലിനോട് മല്ലിട്ട് മീൻപിടുത്തവുമായി കഴിയുന്ന പുരുഷന്മാർ. അലയാഴിയുടെ മടുക്കത്തിൽ അമ്മാനമാനി കളിക്കുന്ന അവരുടെ നൗകകൾ. മത്സ്യബന്ധനം കൊണ്ട് അവർ നല്ല വരുമാനം ഉണ്ടാക്കുന്നു. ഓണാ മത്സ്യം കൊണ്ട് അവരുണ്ടാക്കുന്ന മാസ് സ്വാദുള്ള ഒരു ഉൽപ്പന്നമാണ്. വിദേശ വിപണിയിൽ അതിന് നല്ല മാർക്കറ്റുണ്ട്. നല്ല ശുചിത്വബോധമുള്ള ജനത. കരകൗശലത്തിൽ അഗ്രഗണ്യരാണിവർ. കരയോട് തൊട്ടുകിടക്കുന്ന ലഘുവും നയനാഭിരാമമാണ്. തെങ്ങ് ഇവരുടെയും കൽപ്പക വൃക്ഷമാണ്. നല്ലതരം തെങ്ങിന് ലക്ഷദ്വീപ് പ്രസിദ്ധമാണല്ലോ. ഐശക്ക് ആനിന്റെ പുലിന്റെ പെരുത്ത് കഥകൾ പറഞ്ഞു കൊടുത്ത് എനിക്കും പറഞ്ഞു തരുമോ? ധാരാളം. ബക്രു സ്കൂളിൽ പഠിച്ചില്ലേ? ഇല്ല. ബക്രുവിനെ പോലെയുള്ളവരെ ഞാൻ മലയാളവും ഇംഗ്ലീഷും പഠിപ്പിക്കും. ഈ ദ്വീപിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആരും ഉണ്ടാകാൻ പാടില്ല. മാസ്റ്റർ ഞങ്ങളുടെ ഇല്ലത്ത് വരുമോ? വരാമല്ലോ. ഏതാ വീട്? പാടാപ്പള്ളിന്റെ അടുത്ത്. ആരൊക്കെയുണ്ട്? ബാബു, അമ്മു, ഐശു, ഹാമിനു. നാളെ വരാം. മാസ്റ്റർ നമുക്ക് നാളെ കാണാം. ഉമ്മാ, ഉമ്മാ,
നമ്മുടെ മോൻ സത്താറിനെ പോലെ ഉണ്ട്. തോന്നി ആരാണ് സത്താർ? എന്റെ മോൻ ഓനൊരു ടെയിലറായിട്ട് കപ്പലിൽ പോയി, പിന്നെ ഒരു തമ്പിയാണ് വന്നത്, വെള്ളത്തിൽ വീണ് മരിച്ചു. നമ്മടെ മോനാ പപ്പുറു. ആ എനിക്കറിയാം, മോനൊരു സുഖേടുകാരനാ, ഒന്നും പോയിട്ടില്ല, ആ ബാപ്പന്റെ കൂടെ കരലേ പോവാ. ഭാഷ എന്നെ പഠിപ്പിച്ചിരാന്ന് പറഞ്ഞിട്ടില്ല? പപ്പുറു ഞാൻ പഠിപ്പിച്ചു. ഇതിന്റെ മൂത്ത മോള് ആമിനും മോള് ഒമ്പതര സ്കൂളിൽ പോയി, പിന്നെ തുന്നല് പഠിക്കാൻ അവർക്ക് ഇഷ്ടം. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ, ചേച്ചി, അമ്മ ചെറുപ്പത്തില് മരിച്ചു, പിന്നെ നിക്കാഹ് കഴിച്ചിട്ടില്ല. ആ ദീപര് കരയിലെ പോലത്തെ വല്യ സൗകര്യമൊന്നും ഉണ്ടാവൂല, എന്നാലും മാഷ ഒന്നിനും വിഷമിക്കണ്ട. മാഷടേയും വീടാണ് കൂട്ടിക്കോടി. എന്റെ മോനെ കാണാത്ത സങ്കടം തീരാൻ എന്നും ഇവിടെ വരണം. ഇസ്മയിലാണ് വിളിക്കുന്നത്. കപ്പലിയും നിനക്ക് തരാൻ കുറെ സമ്മാനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടു. തന്റെ സമ്മാനം എനിക്ക് വേണ്ട. അമ്മ നിക്ക്, കടോത്തി ആദമിന്റെ മോനുണ്ടല്ല ഇസ്മായില്, നമ്മുടെ ആമയും നിക്കാ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓനക്ക് ബറാബർ സ്വത്തുണ്ട്. ഓൻ ക്ഷേമന്ന, കപ്പല്ല ഓന ജോലി, നമ്മുടെ ബരായും ഉണ്ട്. എന്താണ് പാപ്പ ഇഷ്ടം വേണ്ടെന്ന് പറയണേ? ഇജ്ജെന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. പന്റെ പാട്ടിലും മഴ വെള്ളം മുറ്റം മുക്കും മയ വെള്ളം മഴ വെള്ളം നീ തെറ്റിച്ചാൽ മാറ്റെന്ന അടിക്കോ. പഠിച്ചില്ലെങ്കിൽ നല്ല അടി കൊടുക്കണം. അയ്യോ എന്ത് പറ്റി? പുള്ളി ഓ സാരമില്ല. എന്തിനാണ് ആമിനു ഇത്? ഞാൻ തന്നെ അലക്കി ഇസ്തിരി ഇടുമായിരുന്നല്ലോ. വേണ്ട, ഈ പണി ഇനി ഞങ്ങൾ തന്നെ ചെയ്തോളാം. സോപ്പുണ്ടോ മാഷേ? ഉണ്ടല്ലോ. എന്ത് വേണം? ഞാൻ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് ഉണ്ട്, വേണോ? ചുമ്മാ കിട്ടുന്നതല്ലേ, വാങ്ങിച്ചോ. ഇന്ന് ലക്ഷദ്വീപിന്റെ പല ഭാഗങ്ങളിലും നല്ല മഴ പെയ്തെന്നും പെയ്തില്ലെന്നും പറയാം. ഓ മഴ, ഉമ്മ ഇല്ലേ അമ്മനോ? അപ്പൊ ബാപ്പ? ബാപ്പയും ബക്കറും കടലിൽ പോയി. ഐഷു സ്കൂളിലാണല്ലേ? ഇവിടെ ഇപ്പോ എന്റെ അമ്മന് മാത്രമേ ഉള്ളൂ. എന്റെ അമ്മനോ? എപ്പോഴാ എന്റെ അമ്മനോ ആയത്? ഇന്നല്ലെങ്കിൽ നാളെ. കാത്തിരുന്നു ഞാൻ, കാത്തിരിക്കുകയാണ്. അപ്പോഴും കപ്പലിന്റെ പണിയോ? എന്റെ പൊന്നു അമ്മന് പറഞ്ഞ
അതും കളയാം. അമിനു, ഇതൊക്കെ എന്റെ പൊന്നു അമിനുവിന് വേണ്ടി ഞാൻ വാങ്ങിക്കൊണ്ടുവന്നാണ്. മതി മതി, കൊച്ചിമുട്ടണ്ട, എനിക്ക് വേണ്ടതൊക്കെ ഇവിടെ ഉണ്ട്. എന്റെ പൊന്നു അമിനു, എനിക്ക് നിന്നെ പെരുത്തിഷ്ടമാണ്. നിന്നുടെ ചുണ്ടക്കാരിളയിച്ചു പുത്തൻ മുന്തിരി വിളയിച്ചു. കടലിൽ നീലിമ മുഴുവനിരങ്ങനെ കടമിഴികളിലൊതുങ്ങി നിൻ കടമിഴികളിലൊതുങ്ങി. കടലിൽ നീലിമ മുഴുവനിരങ്ങനെ കടമിഴികളിലൊതുങ്ങി നിൻ കടമിഴികളിലൊതുങ്ങി. മഴവില്ലിൻ വളരൊളി എങ്ങനെ പൂങ്കവിളിനയിലിണങ്ങി അല്ലി താമര മിഴിയാളെ എൻ തുള്ളി പൂങ്കുയിൽ മൊഴിയാളെ മുത്തേ നിന്നുടെ ചുണ്ടത്താലെ മുന്തിരി വിളയിച്ചു പുത്തൻ മുന്തിരി വിളയിച്ചു. സഖി പവിയ ചുണ്ടുകൾ വിടരുമ്പോൾ പവിയ ചുണ്ടുകൾ വിടരുമ്പോൾ അടിമുടി പുളകം വിരിയുന്നു. സഖി അരികിൽ നിന്നെ കാണുമ്പോൾ എൻ അരികിൽ നിന്നെ കാണുമ്പോൾ അല്ലി താമര വിരിയാളെ എൻ പുള്ളി പൂങ്കുയിൽ മൊഴിയാളെ മുത്തേ നിന്നുടെ ചുണ്ടക്കാരെ മുന്നിൽ വിളയിച്ചു. ആരാണ്ട് അവിടെ പാട്ട് പാടുന്നത്? ഇവിടെ എന്തിനാ എന്റെ പാട്ട്? വേണമെങ്കിൽ പാട്ട് പറ്റിണ്ട്, റേഡിയോ പറ്റിണ്ട്, പിന്നെ എന്തിനാ എന്റെ പാട്ട്? അങ്ങനൊന്നും മിണ്ടാതിരിക്കും, ഓനൊന്നും പാടുന്നു വിചാരിച്ചിത്ര ദേഷ്യപ്പെടാനുണ്ട. അല്ല മോനെ, കപ്പില് പോക്കൊക്കെ നിർത്തിട്ട് പാട്ടുകാരനായിട്ട് ഇറങ്ങിയിരിക്കുക. ഓന്റെ പാട്ട് കേട്ടിട്ട് എന്റെ മോള് പേടിച്ച പേടിച്ചു ബാപ്പ. ഒന്നുകൂടെ പാടി, നമ്മള് മുയനും കേട്ടില്ല. ഞാനും കേട്ടില്ല, പാടന്നേ. എന്നെ കൊന്ന് കടലിലെറിഞ്ഞിട്ട് ഇനി പാടിയാ മതി. എന്നാ എന്റെ നടത്തൊന്ന് കാണട്ടെ. എന്തായാലും ഓ നല്ലൊരു പാട്ടുകാരന. ഹമ്പട നല്ല വേണം. വരൂ ഐശു, അതേ വരൂ. മാഷെ, ഇന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. എന്താ വിശേഷം? എനിക്കറിയോ, മാഷെ കാണാൻ ഉമ്മയ്ക്ക് നല്ല വിശേഷം വേണം. ആ എന്നാ ഉമ്മനോട് പറ വിശേഷം ഇല്ലാണ്ട് വരില്ലാതെ. ബിരിയാണി വെച്ചിട്ടുണ്ട്, മാഷിനെ കയ്യോട് കൊണ്ടു ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. ബിരിയാണിയോ? എന്തെന്നെ പൊക്കിയെടുത്തു കഴിച്ചു മോനെ, ഉമ്മയുടെ ഇഷ്ടം. ഞാൻ ഇന്ന് വിചാരിച്ചിട്ടുള്ളത് മരിച്ചുപോയ എന്റെ മോൻ സത്താരണ പോലെ ഉമ്മ അത് മറക്കണം. ഇതെന്റെ അപേക്ഷയാണ്. ഉമ്മ മറക്കാൻ ശ്രമിക്കാം. എനിക്കൽപ്പം തലവേദന ഉണ്ട്, അതിനുള്ള മരുന്നായിരുന്നു. ദാസിന് സൂക്കേട് വല്ലതുണ്ടോ? ഓ, സൂക്കേടൊന്നുമില്ല, എങ്കിലും ഇരിക്കട്ടെ. വെറുതെ കിട്ടുന്ന ഒന്നും കളയുന്നവനല്ല ദാസ്. കാലാവസ്ഥ
ഇന്ന് മഴ പെയ്യും. ദേ കൊടയിടുന്നു. കാലാവസ്ഥ വളരെ മോശം. ഓ മഴ. ചന്ദ്രൻ ഇന്ന് നല്ല സുഖമില്ലെങ്കിൽ ഇന്ന് സ്കൂളിൽ പോകണം. പൂക്കി വായും തീവണ്ടി കക്കരി കൽക്കരി കക്കരി കൽക്കരി കൽക്കരി തിന്നും തീവണ്ടി. ഇന്ന് എനിക്ക് പനിക്കുന്നുണ്ട്. പഠിച്ചത് മതി, നാളെ പഠിക്കാം. മാസ്റ്റർക്ക് പഠിക്കുന്നേ നല്ലോണം പഠിക്കുന്നുണ്ട്. കാര്യം വിളിച്ചിട്ട് വാങ്ങിച്ചില്ലേ? വാ മോനെ, അവിടെ കേട്ടാ. ആമിനു ആമിനു ആ കമ്പിളി വേറെ എടുത്ത. കാര്യൊന്നും മന്ത്രം ചോദിച്ചു എന്റെ മോന്റെ സൂക്കട് വേഗം മാറട്ടെ. മന്ത്രം കൊണ്ടൊക്കെ സൂക്കട് മാറുന്ന കാലം പോയി മുപ്പത്തി. നമുക്ക് ഓനെ ഡോക്ടറെ കാണിച്ച് ചികിത്സിപ്പിക്കണം. എന്നാലും കാര്യൊന്നും മന്ത്രം ചോദി. ചെറിയ പനി കൊണ്ടു നടന്ന് വലുതാക്കി. ടൈഫോയിഡ് സാരമില്ല, ചികിത്സിച്ച് ഭേദമാക്കാം. ബിരിയാണിയോ ചോറോ കഴിക്കാൻ പറ്റുമോ? ടൈഫോയിഡ് ഉള്ള ആൾക്കോ അതൊക്കെ പനി മാറിയിട്ട്. തോജരാജാവായ തമ്പിരാനെ, എന്റെ മോന്റെ സൂക്കേട് വേഗം സുഖമാക്കി. ഇജ്ജിയെ വിഷമിക്കാതിരിക്കും, പറച്ചവൻ രാഗം സൂപ്പിടും. നമ്മുടെ കാലി വന്നു തന്നെ തന്നെ പോയി. ഈ കരയിൽ കിടക്കണം, വെള്ളത്തിൽ പോയി സൂക്ഷിച്ചോ. എന്തിനാണ് ഉമ്മ എന്നും ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? ഞങ്ങൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടല്ലോ. എന്റെ മോനെ കണ്ണുകൊണ്ട് തരുന്നത് ഉമ്മക്കൊരു ബുദ്ധിമുട്ടാണ്. മോനെ തന്നെ മോൻ ആശുപത്രിയിൽ നിന്ന് പോന്നെങ്കിലും ഉമ്മാരുടെ മനസ്സിൽ ഇപ്പോഴും തീയാണ്. എന്റെ അമ്മയിൽ നിന്ന് പോലും എനിക്ക് ഇത്ര സ്നേഹം കിട്ടിയിട്ടില്ല. ഞാനും മോന്റെ അമ്മ തന്നെയാണ്. ഇത് കൂടെ കേട്ടോ.
പനി മാറിയേ ഉള്ളൂ. ശരീരം നല്ലോണം സൂക്ഷിക്കണം മോനെ. വെക്കേഷൻ എടുത്തു നാട്ടിൽ പോയാൽ എന്താണെന്ന് ആലോചിക്ക. അതിനെന്താ മോൻ പോയതാ? ഞാൻ മറ്റൊന്നും കൂടി ആലോചിക്കുന്നു. നമുക്ക് എല്ലാവർക്കും കൂടി പോയാൽ എന്താണ്? കരയൊന്ന് കണ്ട് മടങ്ങി വരാം. അല്ലോ അത് നടപ്പുള്ള കാര്യമാണോ മോനെ? അതൊക്കെ ആണുങ്ങൾക്ക് മാത്രം വിധിച്ചതാ. പെണ്ണുങ്ങൾ മോഹിച്ചിട്ട് എന്താ? മോഹത്തിന്റെ പ്രശ്നമില്ല, നമുക്ക് സാധിക്കാവുന്നതേ ഉള്ളൂ. എനിക്കിവിടെ ഒരു വീടുള്ളത് പോലെ നിങ്ങൾക്ക് അവിടെയും ഒരു വീടുണ്ടെന്ന് വിചാരിക്കൂ. അച്ഛനും ചേച്ചിക്കും നിങ്ങൾ അവിടെ ചെല്ലുന്നു നിങ്ങളെ കാണുന്നതും വളരെ സന്തോഷം വരും. ഞാൻ ഇന്ന് തന്നെ അച്ഛനെ എഴുതാം. സമ്മതിക്കോ മോനെ? സമ്മതിക്കും. നമുക്കൊന്ന് കര കണ്ടു വരാം. തടസ്സം സഹായിക്കട്ടെ. നമ്മളെ കരയെ പോണേനെ അവർക്കൊക്കെ വല്ലാത്ത അസൂയ. എന്ത് പറയാനാ, നിങ്ങളുടെ ഒക്കെ ഭാഗ്യം. കരയെന്ന് വരുമ്പോ നിങ്ങൾ എന്തൊക്കെ കൊണ്ടുവരും? അതിനെ ഞങ്ങൾ കച്ചവടത്തിനല്ല, നാട് കാണാൻ പോവാ. സ്നേഹം നിറഞ്ഞ അച്ഛന് എന്റെ വെക്കേഷൻ ആരംഭിക്കുകയാണ്. ഞാൻ 29-ാം തീയതി ഇവിടെ നിന്ന് നാട്ടിലേക്ക് കപ്പൽ കയറും. കോഴിക്കോട്ട് വന്നിറങ്ങി അവിടെ എത്തും. എനിക്കിവിടെ നമ്മുടെ വീട് പോലെ ഒരു കുടുംബമുണ്ടെന്നറിയാമല്ലോ. ആ കുടുംബവും എന്റെ കൂടെ വരുന്നുണ്ട്. നമ്മുടെ നാട് കണ്ടിട്ടില്ലാത്ത ദ്വീപുകാരാണ് അവർ. അവർ നമ്മുടെ അതിഥികളായി കൂടെ താമസിക്കും. കേട്ടോ ഭാരതി, അവരിവിടെ കുറച്ചു ദിവസം താമസിച്ചെന്ന് വരും. വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനെയാവട്ടെ അച്ഛ. മാഷേ, എന്നാ നമുക്ക് ഇറങ്ങാം. പക്ഷെ ഒരു കാര്യം, നായിനെ നമുക്ക് വല്യ പേടിയാണ്. നായി തൊടാണ്ടിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. ഏറ്റു. അപ്പൊ നിങ്ങൾ നമ്മളെ കൊണ്ടുപോയില്ലേ? ഇജും കൂടെ പോന്നാ പിന്നെ ഇവിടെ ആരാ? ബക്രുടെ അടുത്ത പ്രാവശ്യം കൊണ്ടുപോകാം. ആമനാ ഐസോ വേട്ടം പരി ബക്രു വിടാൻ നേരായി. ഇജ്ജിവിടെ എലി കടന്ന് സാധനങ്ങൾ കേടുവരുത്താണ്ടിരിക്കാൻ കാവലിരുന്നു. ആ അത് ശരി, കാവലിരുന്നോളാം. കണ്ടവനെ കണ്ടെടുത്ത് വെച്ച് നമ്മൾ മയ്യത്തായിക്കൊള്ളാം. ഗുഡ് ബോയ്. ബക്രുവിന് ഞങ്ങൾ വരുമ്പോഴേ എന്താണ് കൊണ്ടുവരേണ്ടത്? ഒരു ആന, ഒരു ബസ്, പിന്നെ ഒരു തീവണ്ടി. ഞമ്മക്ക് പോവുക. കപ്പൽ വരെ ഞാനും വരും. പോരെ, പിന്നെ അവിടെ നിങ്ങൾ തോണിയിൽ മടങ്ങി പോരൂലെന്ന് പറയരുത്. ഇല്ല, സാധനങ്ങളൊക്കെ എടുത്തോണി. കടല് സാവ് പോണമായി. ഈ ബസ്സിന് എന്താ വില? 2 ലക്ഷം രൂപയാണ്. ഓ, നമ്മുടെ 10 ബോട്ടിന് വില. ഇതില് എത്ര ചൂര കയറ്റും? ബാപ്പയ്ക്ക് പ്രാന്താണ്. ഇത് ആളെ കേറ്റാനുള്ളതാ, മീൻ കേറ്റാനുള്ളതല്ല. അതറിയാണ്ട് പറഞ്ഞോ. ഇതാരാ? പോലീസ്? കണ്ടക്ടറാണ്. ബോട്ടിലെ പ്രാങ്ക? അല്ലല്ല, യാത്രക്കാരന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്ന ആളാ. Thank you.
ഇതാണ് എന്റെ ചേച്ചി. ഒരകത്തു പോകാം, അച്ഛനകത്തുണ്ട്. വരെ മക്കളെ, ചന്ദ്രനും നിക്കോയിലെ കുടുംബവും എത്തി. വരൂ വരൂ. ഇതെന്റെ അച്ഛൻ, ഇതാണ് മുനിഷി സാറ്. ഇത് ദ്വീപിലെ എന്റെ ഉമ്മ. ഇവര് മക്കൾ. ദ്വീപിലൊരു മകനും കൂടിയുണ്ട്. ഇതാണ് ബാപ്പ. പേര് ഹസൻ തക്രൂഫൻ. ദ്വീപില് ബാപ്പു എന്ന് പറയും. ഇവിടെ സാഹിബ് എന്ന് വിളിക്കും. ഭാരതി, ഇവരെ അകത്തേക്ക് കൊണ്ടുപോകും. യാത്ര ഇത് ക്ഷീണിക്കുകയാണ്. നമുക്ക് അത്ര സംസാരിക്കാം. നിങ്ങൾ ഇവിടെ വന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഈ വീട് നിങ്ങളുടേതും കൂടിയാണ്. പെരുത്ത സന്തോഷം. ദ്വീപിലില്ലാത്ത പലതും ഇവിടെ കണ്ടു. ബസ്, കാറ്, തീവണ്ടിയും കണ്ടു. ഇനി എന്തെല്ലാം കാണാനിരിക്കും? നായ ഞങ്ങൾക്ക് ഹറാമാണ്. ഞങ്ങളുടെ ദ്വീപില് പാമ്പില്ല, വിഷജന്തുക്കളും ഒന്നുമില്ല. ഇവിടെ എല്ലാം ഉണ്ട്. ജീവനുള്ള സുന്ദര നായ്ക്കളുണ്ട്. എല്ലാം കാണണം. എല്ലാം കാണിച്ചു തരണം. കുട്ടികൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും. അപ്പൊ ഇവിടുത്തെ ജീവിതം അവർക്ക് ബരാബർ ഇഷ്ടാവും. ഏ, നമ്മൾ കൊടുക്കാൻ കൊണ്ടുവന്ന ആ സമ്മാനം കണ്ടെടുത്ത. ഇത് നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കിയതാ. ഇത് മത്സരത്തിന് ഒന്നാം സമ്മാനം കിട്ടിയ ജിഹാദ് തോണിയാണ്. വളരെ സന്തോഷം. ഇത് നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്നും സൂക്ഷിക്കും. ദ്വീപുകാരുടെ കരകൗശലത്തിന്റെ മനോഹര മാതൃക. നിങ്ങൾക്കൊരു കാഴ്ച കാണണം. വേണം പക്ഷേ, വേണം. പേടിക്കുമോ? ഇല്ല. എന്നാ വരും. ഇതാണ് ഞങ്ങളുടെ നാട്, മലനാട്. ഇത് കണ്ടു, ചുറ്റും മലകളാണ്. നമ്മുടെ നാട് കടലുകൊണ്ട് ചുറ്റപ്പെട്ട ദ്വീപ്, ഇത് മല കൊണ്ട് ചുറ്റപ്പെട്ട ദ്വീപ്. അത്ര ഉള്ള വ്യത്യാസം. നിങ്ങൾ ഭ്രാന്താ പറയണത്. നമ്മുടെ നാടും ഈ നാടും തമ്മിൽ പെരുത്ത വ്യത്യാസമുണ്ട്. ഉമ്മ പറഞ്ഞത് ശരി. പാപ്പയ്ക്ക് വല്ലതും അറിയോ? ഈ കാട്ടിൽ പുലിയുണ്ടോ മാഷേ? പുലിയും മാനുമുണ്ട്, കാട്ടാനയും പാമ്പുകളും എല്ലാ മൃഗങ്ങളും ഉണ്ട്. എനിക്കൊരു പുലിനെ കാണും. എന്തിനാ കൊണ്ടുപോയി വളർത്താനാ? എന്റെ മോനെ, ആയുഷ്മനൊരു പുലിനെ വാങ്ങി കൊടുക്കും. തീരട്ടെ. പുലി കളിക്കേണ്ട മൃഗമല്ല. നമുക്ക് വല്ല കാഴ്ച ബംഗ്ലാവിലോ സർക്കസിലോ മറ്റോ കാണാം. അവളാണ് നമ്മളിതുവരെ പുലിയെ കണ്ടിട്ടില്ല. നമുക്ക് ഓരോന്ന് കാണണം. നമ്മുടെ ആഹാരം ഇവർക്ക് പിടിക്കുവോ? അസുഖമായിരുന്നു. പക്ഷെ എന്നത് പോലെ കിട്ടില്ലോ എന്ന് അനുഭവിക്കുമ്പോഴാണ് അസുഖം. മതി മോനെ. ഇവരുടെ ഭക്ഷണ രീതി എങ്ങനെയാണ് ചന്ദ്ര? ഇതുപോലെയൊക്കെ തന്നെ. പക്ഷേ മീൻ എന്നും വേണം, ചൂര. പിന്നെ നെയ്ച്ചോറും ബിരിയാണിയും. ഇവിടെ ബിരിയാണി ഉണ്ടാക്കോ? ബിരിയാണി നമുക്ക് നാളെ ഉണ്ടായിക്കളയാം. മതി മതി. നാളെ ഇവരെ നമ്മുടെ നാടൊക്കെ കൊണ്ടുപോയി കാണിക്കണം. എന്തിനാണ്? ഏറ്റവും വലിയ മഹോത്സവമാണ് തൃശൂർ പൂരം. നിങ്ങളെല്ലാം അത് പോയി കാണണം. കാഴ്ച ബംഗ്ലാവിലും കൊണ്ടുപോകണം. മൃഗങ്ങളില്ലാത്ത നാടല്ലേ ദ്വീപ്. എനിക്ക് സിംഹത്തെ കാണണം. എനിക്ക് പുലിനെ കാണണം. Thank you.
ചേല്. നമ്മടെ ഒരാൾ പാപ്പാട് ചാടി പോയിരിക്കുന്നു. ആർക്ക് കച്ചും കാലും വെച്ചുകൊടുത്തേ പിന്നെ അർത്ഥ ദീപികർക്ക് മുഴുവനും ഒരു ദിവസം കൊണ്ട് സിനിമയിലെ ഹീറോവും വില്ലനും പോലെ പൊരുത് നടക്കട്ടെ.
ഞങ്ങൾ ഈ കരയിൽ എത്തുമെന്ന് കിനാവിന് പോലും നിരീക്ഷിച്ചില്ല. ഇന്റെ മോനാ അതിന് ഇടവെത്തിയത്. അപ്പൊ എന്റെ മാഷ്, അപ്പൊ എന്റെ എന്റെയും മാഷൊന്ന് കൂട്ടിക്കോ. അപ്പൊ എന്റെ ചന്ദ്രേട്ടൻ, അപ്പൊ എന്റെ അനുജൻ, അപ്പൊ എന്റെ ആരാ? ഞാൻ തന്നെ. മഞ്ഞക്കടലെടുത്തു പോയ എന്റെ സത്താറിന് പകരം പടച്ചും കൊണ്ടു തന്ന മോനായത്. ആ ദുഃഖം ഓർമ്മിക്കുന്ന എത്ര വട്ടം പറഞ്ഞു. ഇല്ല മോനെ, ഇനി ഞാൻ മറക്കാൻ ശ്രമിക്കും. ഉമ്മ നമ്മുടെ ദീപിന്റെ കഥ പറ. പണ്ട് പണ്ട് ഇഷ്ടാണ്ട് കാലം മുമ്പ് മുതല് ചന്ദ്രക്കലയുടെ ആകൃതിയിൽ നമ്മുടെ ദ്വീപ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ദ്വീപ് കാണു പോവാൻ പോടിച്ച് മനുഷ്യന് ചത്തു. അപ്പോ പടച്ചോൻ ഒരു അവില്ലാരയച്ചു, നിക്കവിടെയെന്ന് പറഞ്ഞു. ദ്വീപ് അവിടെ നിന്ന് പടച്ചോൻ അവില്ലാരയച്ചില്ലായിരുന്നെങ്കിൽ ഇന്നും കാണു ദ്വീപ് ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ അവല്യ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നല്ലേ. എന്റെ പൊന്നാര അവില്യ ഞങ്ങളുടെ ദ്വീപ് കരയോട് ചേർക്കണേന്ന് പറഞ്ഞിരുന്നെങ്കിൽ നടക്കുമായിരുന്നു. അവല്യ മരിച്ചിട്ട് ഇസ്രാണ്ട് കാലായി, ഇനി എന്റെ മോളെ പൂജ നടക്കൂല. ഇനി ഐഷുന്റെ ആഗ്രഹം നടക്കാൻ ഒരു മാർഗമേ ഉള്ളൂ. നമ്മുടെ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ ഒരു വലിയ കപ്പിന്റെ പായ വെച്ച് കെട്ടുക. തോണിയുടെ ആകൃതിയിൽ കിടക്കുന്ന നമ്മുടെ ദ്വീപ് നല്ല കാറ്റടിക്കുമ്പോൾ കരയ്ക്കെത്തും. അപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് എത്തും. നല്ല ഐഡിയ. അപ്പൊ നഷ്ടമാർക്ക്? എനിക്ക്. ഇപ്പോൾ കിട്ടുന്ന ശമ്പളം 40% കട്ട്. ഇത് ഐഷുവിന് നന്നായി ചേരും. എന്റെ വക സമ്മാനം. എന്ത് ചന്തം! ഇത് അമിനോന്. ചന്ദ്രേട്ടന്റെ വക സമ്മാനം എന്നോട് തരാൻ പറഞ്ഞു. നല്ല കാര്യാ. എന്നാൽ ചന്ദ്രേട്ടന് നേരിട്ട് തരാമായിരുന്നില്ലേ? അങ്ങനെ തരാൻ പാടില്ല. സാരി തന്നാലേ ഞങ്ങളുടെ ഇടയിൽ ആ പെണ്ണിനെ കല്യാണം കഴിച്ചു നടത്താം. എന്താണ് അമിനു? ഒന്നുമില്ല. ഏതായാലും വന്നവർക്ക് പോകാതിരിക്കാം. ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം ഞങ്ങളുടെ ഓർമ്മയ്ക്കായി. ഞങ്ങളുടെ നാട് ഇഷ്ടമായി. എന്താ അങ്ങനെ പറയണം? ഈ നാട് ഞങ്ങളെയും കൂടെ, ഈ വീട് ഞങ്ങളെ. അങ്ങനെ പറ. ഇത് നമ്മുടെ കുടുംബത്തിന്റെ പടമാണ്. നമുക്കെന്നും ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യനെ സ്നേഹിക്കുന്നു. മനുഷ്യൻ എവിടെയായാലും മനുഷ്യൻ തന്നെ. സ്നേഹം ഒന്നു മാത്രമാണ് അവനെ ബന്ധിപ്പിക്കുന്ന കണ്ണ്. പോയി വരും. ഞങ്ങൾ നിങ്ങളെന്നും ഓർക്കും. നമ്മൾ തമ്മിൽ നിങ്ങളൊറ്റപ്പെട്ട ദ്വീപുമായി സ്നേഹം കൊണ്ടൊരു പാലം കെട്ടിയിരിക്കുന്നു. ആ പാലം എന്നും നിലനിൽക്കും. നിങ്ങൾ എല്ലാവരും നമ്മുടെ ദ്വീപിന് വരണം. നമ്മുടെ ഒരു ആഗ്രഹം. വന്നുകൂടുന്നില്ല. ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ചന്ദ്രനുണ്ടല്ലോ അവിടെ. പടച്ചോൻ സഹായിക്കട്ടെ. നിങ്ങളെ കെട്ടിയൊരു സൂക്കേട് മാറാൻ നമ്മൾ പഠിച്ചൊന്നും നമ്മൾ കാണും. Thank you.
എന്തൊരു മുന്തേ ഫാമിലിനെ കണ്ടിട്ട് ആളെ തിരിഞ്ഞില്ല കേട്ടോ. ഈ ആനേനെ എനിക്ക് തരൂ. പിന്നെ കാത്തിരുന്നോളി. എടാ നായി, നീ പോയി എന്റെ ആനയെ ചോദിച്ചവള് കടിച്ച് കീറി കൊന്ന് കൊടലെടുത്ത് പോയി. നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അച്ഛന് മുൻഷി സാറിന് സുഖം തന്നെയല്ലേ? അച്ഛന് നല്ല സുഖം എന്ന് പറഞ്ഞുകൂടാ. മുൻഷി പഴയത് മാതിരി പുസ്തക പുഴയെ നടക്കുന്നു. കാലാവസ്ഥ വേനൽക്കാലത്ത് വെയിൽ, മഴക്കാലത്ത് മഴ അല്ലേ? മണിമേഘപ്പല്ലത്തിൽ മലമുറ്റത്തിറങ്ങിയ മാനത്തെ രാജാത്തി നീ എൻ്റെ മനസ്സിൻ്റെ രാജാത്തി മണിമേഘപ്പല്ലത്തിൽ മലർമുറ്റത്തിറങ്ങിയ മാനത്തെ രാജാത്തി മനസ്സിൻ്റെ രാജാ.
എന്താ വിശേഷം? ഇരിക്കും ഇസ്മയിൽ. മാഷ് എന്നെ ഒന്ന് സഹായിക്കണം. ഞാനോ? എങ്ങനെ? എന്റെ ലീവ് തീരാറായി. പോകുന്നതിന് മുമ്പ് എനിക്കൊന്ന് നിക്കാഹ് കഴിക്കണം. ഞാൻ വിചാരിച്ചാൽ എങ്ങനെയാ നിക്കാഹ് കഴിക്കുന്നത്? എനിക്ക് ആമിനെ ഇഷ്ടമാണ്. ഓഹോ, ആമിനുവിനെയോ? ഓളോട് മാഷ് ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. ദീപിലെ വിവാഹകാര്യത്തിലൊക്കെ ഞാൻ എങ്ങനെയാ ഇടപെടുന്നത്? മാഷ് പറഞ്ഞ ആമിനെ കേൾക്കും. മാഷി ഒന്ന് പറഞ്ഞ് ശരിപ്പെടുത്തും. ഇസ്മയിൽ നിർബന്ധമാണെങ്കിൽ ഞാൻ പറഞ്ഞു നോക്കാം. എന്താ വിശേഷം? വെരിങ്കിലി ദ്വീപിൽ പോകണം. വരുവോ? ആ, ആലോചിക്കാം. എന്നിട്ടെന്തുണ്ടായി? ഒന്നുമുണ്ടായില്ല. രാജകുമാരൻ യുദ്ധം ചെയ്ത് ജയിച്ചു. രാജകുമാരിയെ വിവാഹം കഴിച്ചു. എന്നിട്ട്? എന്നിട്ട് അവർ സുഖമായി ജീവിച്ചു. നല്ല കഥ. വരൂ മാഷേ, ഒരു സ്വകാര്യം. ഈ വിജനതയിലോ സ്വകാര്യം? ഞാൻ ശംഖ് പരക്കിട്ട് വരാം. മാഷെ, എനിക്കിഷ്ടമാണ്. അല്ലെന്ന് ആരെങ്കിലും പറഞ്ഞു? മാഷെ എന്റെ കൽവിലെ പൊന്നാരി മുത്താണ്. ആമിനി എന്തൊക്കെയാണ് ഈ പറയുന്നത്? മാഷിനെ കണ്ടപ്പോൾ മുതൽ എന്റെ കൽവിളകി. എനിക്ക് കാര്യം മനസ്സിലായി ആമിനു. എങ്കിലും എനിക്ക് നിന്നെ എന്റെ അനുജത്തിയായി മാത്രമേ കാണാൻ കഴിയൂ. എല്ലാം മാഷയുടെ ഇഷ്ടം. ഞാനൊന്ന് പറയുന്നത് കേൾക്കും ആമിനു. കേൾക്കും. മാഷ് പറയുന്നത് എന്തും ഞാൻ കേൾക്കും. നല്ല കുട്ടി. എന്നാൽ ഇസ്മായിലിനെ കല്യാണം കഴിക്കും. ശക്തനാണ്, നല്ല സീമൻ. അയാൾ നിന്നെ പൊന്നു പോലെ നോക്കും. സമ്മതമാണെങ്കിൽ പറയൂ. സമ്മതമാണ്. മാസ്റ്റർ പറഞ്ഞ എനിക്കും ഇഷ്ടം. Thank you.
മനോഭിരാമ പുളിനോ പാന്തപ്രദേശങ്ങളിൽ ആരന്തർമുഖമീ പ്രപഞ്ച പരിണാമോൽഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ടവരിലെ ചൈതന്യമെൻ ദർശനം. എന്റെ അച്ഛൻ മരിച്ചു. ഇത് ജീവിതമാണ്, നാം പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചേക്കും. എനിക്ക് വീട്ടിൽ പോകണം. പക്ഷേ ഇനി 15 ദിവസം കഴിഞ്ഞേ കപ്പൽ വരും. വിഷമിക്കാതെ ചെണ്ട്, ദ്വീപിൽ ഇതൊക്കെ സാധാരണമാണ്. എന്റെ അമ്മ മരിച്ച് തമ്പി കിട്ടിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞാണ് ഞാൻ വീട്ടിലെത്തിയത്. പഠിച്ചവന് ഇഷ്ടമുള്ളവരെ വേഗം അങ്ങോട്ട് തിരിച്ചു വിളിക്കും. എന്റെ സർക്കാരിന്റെ വിധി ഇതന്നെ. ലമോനെ, ഈ ഞങ്ങളൊക്കെ വിട്ടു പോവാൻ തന്നെ തീരുമാനിച്ച എന്റെ വീട്ടിലെ സ്ഥിതി അമ്മയ്ക്കറിയാമല്ലോ. അച്ഛനില്ലാത്തത് കൊണ്ട് അനാഥമായ ഒരു കുടുംബം. എന്റെ ചേച്ചിക്ക്, പാവപ്പെട്ട കുട്ടി ശാന്തിക്ക് ഇനി ആരുണ്ട്? ഉമ്മ പറയൂ, ഞാൻ എന്ത് വേണമെന്ന്. പോണം, ഈ പോണം. ഇടയ്ക്കിടയ്ക്ക് ഈ ഉമ്മനെ വന്ന് കാണുന്നു. വരാ ഉമ്മ, ഞാൻ വരും. ഈ വലിയ കടലിന് വേർതിരിക്കാൻ കഴിയുന്നതല്ല നമ്മുടെ സ്നേഹബന്ധം. അകലാനല്ല ഞാൻ പോകുന്നത്, കൂടുതൽ അടുക്കാനാണ്. എന്റെ ഹൃദയം സ്നേഹത്തിന്റെ ദ്വീപാണ് ഉമ്മ. ഞാനത് കാത്തു സൂക്ഷിക്കും.